നമസ്കാരം. സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഉൽക്കകളേക്കാൾ വലുതുമായ വസ്തുക്കളെയാണ് നമ്മൾ ചിഹ്നഗ്രഹങ്ങൾ എന്ന് വിളിക്കുക. ഒരു വലിയ ചിഹ്നഗ്രഹം ഈ ജനുവരി 19 ഈ ഭൂമിയുടെ അടുത്തുകൂടെ കടന്നു പോകുന്നുണ്ട്. അതിൻ്റെ വലിപ്പം ഏകദേശം 3280 അല്ലെങ്കിൽ 1 കിലോമീറ്ററോളം ആണ്. ഈ ചിഹ്നഗ്രഹത്തിൻ്റെ പേര് ആസ്റ്ററോയിഡ് 7482 അല്ലെങ്കിൽ 1994 PCI എന്നാണ്. ഇത്ര വലിപ്പമുള്ള ചിഹ്നഗ്രഹം ഏകദേശം 600,000 വർഷത്തിലൊരിക്കൽ എന്ന തോതിൽ ഭൂമിയിൽ പതിക്കുന്നു എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ 1994 PC1 2022 വരവിൽ നമുക്ക് അങ്ങനെയൊരു ഭയത്തിൻ്റെ ആവശ്യമില്ല. ഒരു സാധാ 6-ഇഞ്ച് ദൂരദർശിനിയിലൂടെ അതിനെ നമുക്ക് കാണാവുന്നതാണ്. 1994 ഓഗസ്റ്റ് 9 ഓസ്ട്രേലിയയിലെ സ്ലൈഡിംഗ് സ്പ്രിംഗ് ഒബ്സർവേറ്ററിയിൽ വെച്ച് റോബർട്ട് മക്നോട്ട് ചിഹ്നഗ്രഹം 7482 കണ്ടെത്തി. അതിനാൽ 1994 PC1 എന്നും അതിനെ വിളിക്കുന്നു. 2022 ജനുവരി 19 ഇന്ത്യൻ സമയം രാവിലെ 3:21 ഭൂമിയോട് ഏറ്റവും അടുത്തെത്തുകയാണ് ഈ ചിഹ്നഗ്രഹം. അതിൻ്റെ ഭ്രമണപഥം കണക്കാക്കിയ ജ്യോതിശാസ്ത്രജ്ഞൻ അടുത്ത 200 വർഷത്തെ ഏറ്റവും അടുത്ത സ്ഥാനമായിരിക്കും ഇപ്പോഴത്തേത് എന്നാണ് കണക്ക് കൂട്ടിയിട്ടുള്ളത്. അതിവേഗം പായുന്ന ഈ ചിഹ്നഗ്രഹം ഭൂമിയിൽ നിന്ന് 1,900,000 കിലോമീറ്റർ ഭൂമി ചന്ദ്രദൂരത്തിൻ്റെ 5 മടങ്ങ് ദൂരെ കൂടിയാണ് കടന്നു പോകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സുരക്ഷിതമായ ദൂരമാണ്. ഭീമാകാരമായ ബഹിരാകാശൻ പാറ ഭൂമി അപേക്ഷിച്ച് സെക്കൻഡിൽ 19.56 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു. ഗണ്യമായ വേഗത അമച്വർ ജ്യോതിശാസ്ത്രജ്ഞർക്ക് വേഗതയേറിയ ചിഹ്നഗ്രഹത്തെ കണ്ടെത്താൻ സാധിക്കും. അതിരാവിലെ പശ്ചാത്തല നക്ഷത്രങ്ങളുടെ മുന്നിലൂടെ കടന്നുപോകുന്ന ഒരു നക്ഷത്രത്തിന് സമാനമായ പ്രകാശ ബിന്ദുവായിട്ടാണ് ഈ ചിഹ്നഗ്രഹം ദൃശ്യമാവുക. ചിഹ്നഗ്രഹം 7482 10 കാന്തിമാനിൽ പ്രകാശിക്കും. 10-ാമത്തെ കാന്തിമാനത്തിനുള്ള ഒരു വസ്തു ഇരുണ്ട ആകാശത്തിൽ 6-ഇഞ്ച് ദൂരദർശിനി ഉപയോഗിച്ച് നമുക്ക് നിരീക്ഷിക്കാം. ഈ ചിഹ്നഗ്രഹത്തെ കണ്ടെത്തുന്നതിനുള്ള മറ്റൊരു നല്ല സാങ്കേതികത ദൂരദർശിനിയിൽ ഒരു ക്യാമറ ഘടിപ്പിച്ച് 30 മുതൽ 45 സെക്കൻഡ് വരെ എക്സ്പോഷർ എടുക്കുക എന്നതാണ്. ചിഹ്നഗ്രഹം അത്ര സമയം കൊണ്ട് അല്പം നീങ്ങി ഫോട്ടോയിൽ ഒരു വരയായി കാണപ്പെടും. ജനുവരി 18 പൂർണ്ണചന്ദ്രനുണ്ടെങ്കിലും ചെറിയ ദൂരദർശിനികൾ ഉപയോഗിച്ച് ചിഹ്നഗ്രഹം എളുപ്പത്തിൽ തന്നെ കണ്ടെത്താനാകും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.